രാഗപരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഗപരിചയം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെയും കർണാടക സംഗീതത്തിലെയും പ്രചാരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട രാഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമി അവതരിപ്പിക്കുന്ന ഈ രാഗപരിചയം എന്ന ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് രാഗ് ബിലാവൽ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം പഠിക്കുന്ന രാഗമാണ് രാഗ് ബിലാവൽ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ 10 ധാട്ടുകൾ, ധാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേളകർത്ത പട്ടികയ്ക്ക് സമാനമായിട്ടുള്ള രാഗങ്ങളുടെ, ബേസിക് രാഗങ്ങളുടെ ഒരു ടേബിളാണ് ധാട്ട് എന്ന് പറയുന്നത്. ധാട്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഓരോ രാഗത്തിൻ്റെയും സ്വരസ്ഥാനങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഈ ഹിന്ദുസ്ഥാനി ധാട്ട് സിസ്റ്റത്തിലെ ഫസ്റ്റ് രാഗമാണ് രാഗ് ബിലാവൽ. എല്ലാ സ്വരങ്ങളും ശുദ്ധ സ്വരങ്ങളായിട്ട് വരുന്ന ഒരു രാഗമാണ് രാഗ് ബിലാവൽ. ഇത് ബിലാവൽ ധാട്ട് എന്നാണ് കൂടുതൽ പറയുന്നത്. കാരണം രാഗ് ബിലാവലായിട്ട് ഉപയോഗിക്കുമ്പോൾ കൂടുതലും അലയ്യ ബിലാവലും യാമിനി ബിലാവലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബിലാവൽ ധാട്ട് അല്ലെങ്കിൽ നമുക്ക് രാഗ് ബിലാവൽ എന്ന് പറയാം. ഓക്കെ, കർണാടക സംഗീതത്തിലെ, അതിനു മുമ്പ് ഒരു കാര്യം, ഹിന്ദുസ്ഥാനി സംഗീതത്തില് സ്വരങ്ങളെ ശുദ്ധസ്വരങ്ങളെന്നും കോമൺ സ്വരങ്ങളെന്നും തീവ്ര സ്വരങ്ങളെന്നും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ധാട്ട് സിസ്റ്റത്തെ കുറിച്ചും ഈ സ്വരങ്ങളുടെ തരംതിരിവിനെ കുറിച്ചും ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇന്ന് ബിലാവൽ ധാട്ടിലെ സ്വരസ്ഥാനങ്ങളെല്ലാം ശുദ്ധസ്വരങ്ങളാണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ശുദ്ധസ്വരങ്ങൾ കർണാടക സംഗീതത്തിൽ നിന്നും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാനത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതിയിലെ പോലെ കർണാടക സംഗീതത്തിൽ ഇതേ സ്വരസ്ഥാനങ്ങൾ വരുന്ന രാഗമാണ് ശങ്കരാഭരണ രാഗം. വെസ്റ്റേൺ മ്യൂസിക്കിൽ ഇത് മേജർ സ്കെയിലായിട്ട് അറിയപ്പെടുന്നു. ഇന്നത്തെ ശ്രുതി സി എന്ന ശ്രുതിയാണ്. അപ്പോൾ ഇത് സി മേജർ സ്കെയിലായിട്ട് അല്ലെങ്കിൽ സി മേജർ ശ്രുതിയായിട്ട് നമുക്ക് ഇത് പഠിക്കാവുന്നതാണ്. പ്രൊഫഷണൽ മ്യൂസിഷ്യൻസ് ആവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പ്രൊഫഷണൽ സിംഗേഴ്സ്, പ്രൊഫഷണൽ ഏത് മേഖല, ഇൻസ്ട്രുമെന്റ്, വോക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് മ്യൂസിക് കമ്പോസിംഗ്, എല്ലാവരും വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഗമാണ് രാഗ് ബിലാവൽ. കാരണം മേജർ സ്കെയിലിന്റെ സാധ്യതകൾ ഈ രാഗം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും. നമുക്ക് രാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങളിലേക്ക് കടക്കാം. രാഗ പദ്ധതിയിൽ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആരോഹണ അവരോഹണങ്ങൾ വ്യത്യാസപ്പെടും. ഞാനിപ്പോൾ ധാട്ട് സിസ്റ്റം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിന്റെ സരിഗമ പദനിസ സനിതപ്പ മകനിസ പറയുന്നത്. എല്ലാ ധാട്ടുകളുടെയും ആരോഹണ അവരോഹണങ്ങൾ സരിഗമ പദനിസ സനിതപ്പ മകനിസ ആയിരിക്കും. രാഗത്തിലേക്ക് വരുമ്പോൾ അതിന് പല ചേഞ്ചുകളും വരാറുണ്ട്. അതിനെ കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിന്ന് ബിലാവൽ ധാട്ട് അഥവാ രാഗ് ബിലാവൽ നമുക്കിന്ന് പഠിക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്വരങ്ങളും ഇതിൽ ശുദ്ധ സ്വരങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആരോഹണ അവരോഹണങ്ങളൊന്ന് പാടി നോക്കാം. ഈ
രാഗ ബിലാവലിന്റെ വാദിസ്വരം, അതായത് മെയിൻ പ്രൊമിനന്റ് നോട്ട്. ഈ രാഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നോട്ട് ധായ ആണ്, സംവാദി. സെക്കൻഡ് പ്രൊമിനന്റ് നോട്ട് ധായ ആണ്, സോറി ഗായാണ്. ഇപ്പൊ മെയിൻ നോട്ട് ധായും ധൈവതവും, സബ് മെയിൻ നോട്ട് ഗാന്ധാരവുമാണ്. ഇപ്പോ ഇത് ഫിലിം മ്യൂസിക്കില് ധാരാളമായിട്ട്, സോറി ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഛോട്ടാ ഖയാൽ, ബഡാ ഖയാൽ, ദ്രുപദ്, ഗത്തുകൾ എന്നീ ക്ലാസിക്കൽ ഫോമുകളിലും സെമി ക്ലാസിക്കൽ ഫോമുകളിലും ഈ രാഗം ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. സിനിമാ സംഗീതത്തിലും വളരെ ഹിന്ദി ഫിലിംസിലും അതുപോലെ മലയാളം ഫിലിംസിലും ധാരാളം ഈ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ആ പാട്ട് അതുപോലെ ഒത്തിരി പാട്ട് ഇതിനകത്താണ്. അതുപോലെ തുംപാസായെ, അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലുമായിട്ട് ഒട്ടേറെ ഗാനങ്ങൾ, ഈ ദേവദാരു പോത്തു, അതുപോലെ ഇക്ക് പ്യാർക്ക നഗ്മാഹേ, അങ്ങനെ ഒട്ടും നമ്മൾ എണ്ണിയ തീരാത്ത ഗാനങ്ങൾ ഈ മേജർ സ്കെയിലിൽ ഉണ്ട്. ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആണ് ഈ രാഗം. നമ്മൾ വെസ്റ്റേൺ നോട്ട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റിയൊരു രാഗമാണ്. അതുപോലെ ഇതിലെ കോഡ്സ് സി മേജർ, ഡി മൈനർ, ഇ മൈനർ, എഫ് മേജർ, ജി മേജർ, എ മൈനർ, ഇത്രയും കോഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിന് നമുക്ക് പ്രൊഫഷണാലിറ്റി ഒത്തിരി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു രാഗമാണ് രാഗ ബിലാവല്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഈ രാഗത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വരിശകളും പരിചയപ്പെടാം. രാഗപരിചയത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ ചാനലിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു രാഗം, ഈ രാഗത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പരിചയപ്പെടാം. ഈ രാഗം ആലപിക്കുന്നത് പകലിന്റെ ആദ്യ യാമത്തിലാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഓരോ രാഗത്തിനും അതിന്റെ സമയമുണ്ട്. ഇത് ആദ്യ യാമത്തില് പ്രഥം പ്രഹർ ഓഫ് ദ ഡേ, അതാണ് ഈ രാഗത്തിന്റെ സിംഗിങ് ടൈം. അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.